ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കിഡിലൻ 5 റേസിംഗ് ഗെയിംസ് ആണ്. അതായത് നിങ്ങൾ ഗെയിമൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് ഈ ഒരു 5 ആപ്ലിക്കേഷൻ, ഈ ഒരു 5 ഗെയിംസ് എന്ന് പറയുന്നത്. സോ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു 5 ഗെയിംസും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഓരോ ഗെയിമും നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ കാർ പാർക്കിംഗ് 2 എന്നാണ് നമ്മുടെ ഗെയിമിൻ്റെ പേര് വരുന്നത്. അത്യാവശ്യം കിഡിലെ ഒരു റേസിംഗ് ഗെയിമാണ്, റേസിംഗ് ഗെയിമല്ല, ഒരു പാർക്കിംഗ് ഗെയിമാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മുടെ ഗെയിം ലോഡായി വരുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ കാറും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ കാർ അപ്ഗ്രേഡ് ചെയ്യാനും അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിലുണ്ട്. നമ്മളിവിടെ ഗ്യാരേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേയധികം ന്യൂ കാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കോയിൻസും കാര്യങ്ങളും കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാറും പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ വാങ്ങിയ കാറിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അപ്ഗ്രേഡിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിഡിലിന് ഒരു ഗെയിമാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. നമ്മൾ ബാക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ഓടിച്ച് കാണിച്ചുതരാം. സോ നമ്മളിത് ഓടിക്കാൻ വേണ്ടി നമ്മളിവിടെ താഴെയായിട്ട് സ്റ്റാർട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽസ് ഉണ്ട്, അതേപോലെ ഡ്രാഗ് റേസിംഗ് ഉണ്ട്, അതുപോലെ സിംഗിൾ പ്ലെയർ ഇത് മൾട്ടി പ്ലെയർ ആയിട്ടും കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈസി ആയിട്ട് മൾട്ടി പ്ലെയർ ആയിട്ടും കളിക്കാൻ പറ്റും. അതുപോലെ കുറേയധികം പാർക്കിങ്ങിൽ തന്നെ കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസി പാർക്കിംഗ്, സിമ്പിൾ പാർക്കിംഗ്, സിമ്പിൾ പാർക്കിംഗ് 2 എന്നൊക്കെ പറഞ്ഞാൽ കുറേയധികം കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചധികം ലോക്കായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ ഓരോ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അൺലോക്കായി വരും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ബാക്ക് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ലെവൽ എടുക്കുകയാണ്, ഈസി പാർക്കിംഗ് എടുക്കുകയാണ്. കുറച്ച് ടൈം അത് ലോഡിങ്ങിന് വരും. നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് പറയുന്നത്. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത് തുറക്കുന്നതുകൊണ്ട് മീൻസ് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട്, അതായത് ഓൾറെഡി ഞാൻ ഇതൊന്ന് കളിച്ച് നോക്കിയതാണ്. ഇതിപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതേപോലെ ബട്ടൺ കൺട്രോൾസ്, വെർച്വൽ സ്റ്റിയറിങ്, അതേപോലെ ടിൽറ്റ്, നിങ്ങൾക്ക് ഏത് വേണം കൊടുക്കാം. ഞാൻ ഇപ്പോൾ സ്റ്റിയറിംഗ് ആണ് കൊടുക്കുന്നത്, ദെൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ആക്സിലേറ്റർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. നമ്മുടെ ഗിയർ എന്ന് പറയുന്നത് ഇവിടെയായിട്ടാണ് വരിക. ഇവിടെ സൈഡിലായിട്ട് ന്യൂട്രൽ, റിവേഴ്സ്, പാർക്കിംഗ്, ഓക്കെ ഇതുപോലെയാണ് വരിക. നമ്മളിത് ഇതേപോലെ സിമ്പിളായിട്ട്, ഇത് ഈസി പാർക്കിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് ഇതേപോലെ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മുകളിലായിട്ട് ഇവിടെ ഒരു ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ക്യാമറ ആംഗിള് മാറ്റാൻ പറ്റും. ഓരോ ക്യാമറ ആംഗിള്, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഡ് ആംഗിള്, ബാക്ക് എന്നുള്ള ഒരു ആംഗിളാണ് നമുക്കിവിടെ കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ബാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഡയറക്ഷൻ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതുപോലെ ഫോർവേഡ് വ്യൂ ഉണ്ട്, അതുപോലെ കസ്റ്റം ഉണ്ട്, അങ്ങനെ കുറേയധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ, അങ്ങനെ കുറേയധികം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ റേസിംഗ് ഗെയിമൊക്കെ കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരിക്കും. ദെൻ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നെക്സ്റ്റ് ലെവലിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ നേരത്തെ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർ ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾ ഇത് കുറച്ചും കൂടെ ഒരു ഇതായിരിക്കും ആ ഒരു ഇത് പറയുന്നത്. മീൻസ് ഓരോ ലെവൽ കഴിയുമോറും ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരും. അതുപോലെ നിങ്ങളുടെ ലെവൽസും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരും. നിങ്ങൾക്ക് കോയിൻസും കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളതൊക്കെ വെച്ച് എന്ത് ചെയ്യുക, പുതിയ കാർ വാങ്ങുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഓഫ് റോഡ് റേസിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കിഡിലൻ ഗെയിമാണ്. ഗെയിമിൻ്റെ പേര് എന്ന് പറയുന്നത് റഷ് റാലി 3 ഡെമോ എന്നാണ്. ഗെയിം ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം, അതായത് എല്ലാ ഗെയിമിനും അത്യാവശ്യം നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വേണം. ഒരു 600 MB, 700 MB, 1.5 GB ഒക്കെ വരുന്ന ഗെയിംസാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സീരീസിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അത്യാവശ്യം എല്ലാം നല്ല സ്റ്റോറേജൊക്കെ വരുന്നതാണ്. മിനിമം 600-700 ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഗ്യാരേജ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഗ്യാരേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗെയിമിൽ വരുന്നത്. നേരത്തെ ഗെയിമിൻ്റെ സെയിം തന്നെ, നേരത്തെ നമ്മൾ പാർക്കിംഗ് ആണ്, അതിൽ നമ്മൾ കാർ പർച്ചേസ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലും ഉണ്ട്. ഇതിൽ പറഞ്ഞാൽ നമ്മൾ ഓഫ് റോഡായിട്ടുള്ള റേസിംഗും കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. ഇവിടെ സിംഗിൾ റാലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റേസിൻ്റെ ഓപ്ഷൻ വരും. റേസിൻ്റെ ഓപ്ഷനിൽ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ 2 സ്റ്റിയറിംഗ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ള ടിൽറ്റ്, അതായത് നമ്മുടെ മൊബൈൽ തന്നെ ഇതേപോലെ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്തിട്ടുള്ള കൺട്രോളാണ് ഇതിലെടുത്തിട്ടുള്ളത്. ലോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ റേസ് പറഞ്ഞ ഓപ്ഷൻ വരും. ആക്സിലേറ്റർ ഇവിടെയുണ്ട്, ബ്രേക്ക് ഇവിടെയുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓടിച്ചോളാം. അതുപോലെ ജസ്റ്റ് ഇതേപോലെ നമ്മൾ പോയിക്കോളാം. കണ്ടില്ലേ, നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്. ഓക്കെ, കണ്ടില്ലേ, ഒരു ഓഫ് റോഡ് രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഗെയിമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാറിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേയധികം കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറിൻ്റെ പല രീതിക്കുള്ള കസ്റ്റമൈസേഷനും സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഗെയിമിൽ ചെയ്യാൻ പറ്റും. അതുപോലെ മാപ്പ് കാര്യങ്ങൾ, അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് ഈ ഒരു ഗെയിമിലുണ്ട്. നിങ്ങളൊരു ഓഫ് റോഡ് റേസിംഗ് ഒക്കെ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്യാരേജ്, റാലി ക്രോസ്, സിംഗിൾ സ്റ്റേജ്, സിംഗിൾ റാലി എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഹോട്ട് ലാപ്പ്, അതേപോലെ മൾട്ടി പ്ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത്
ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടില്ല. നമ്മൾ കുറച്ച് ലെവൽസും കാര്യങ്ങളൊക്കെ കളിച്ച് ഒരു ലെവലാവുന്ന ടൈമിൽ ഇതൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓഫ് റോഡ് റേസ് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വന്ന് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് അവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിലും പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് റബൽ റേസിംഗ് എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത്. ഈ ഒരു ഗെയിം പറയുമ്പോൾ നേരത്തെ പോലെയുള്ള ഒരു ഗെയിം അല്ല. അതായത് ഇതിൽ നമ്മൾ കൺട്രോൾ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഒരു മിനിമൽ ആയിട്ടുള്ള കൺട്രോളാണ്. അതായത് നമ്മൾ ലെഫ്റ്റും റൈറ്റും മാത്രം കൺട്രോൾ ചെയ്താൽ മതി. ഓടിക്കലും ആ ഒരു ബോട്ട് തന്നെ ഓടിക്കും. അതായത് ഒരു മിനിമം സ്പീഡിൽ അവർ തന്നെ ഓടിക്കും. നമുക്ക് ഡ്രിഫ്റ്റിങ് അതേപോലെ ടർബോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റും റൈറ്റും മാത്രം നമ്മൾ നോക്കുക. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സോ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ അവർ നോട്ടിഫിക്കേഷൻ തരും. ഓക്കെ, ഇതുപോലെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കോയിൻ കിട്ടുന്നതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ, അതായത് അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. നേരത്തെയുള്ള ഗെയിംസിലെ പോലെ തന്നെ ഒരു കാറ് നമുക്ക് അവർ ഓൾറെഡി തരും. പിന്നെ നമ്മൾ കളിച്ച് കോയിൻസൊക്കെ കിട്ടി പുതിയ പുതിയ കാറ് വാങ്ങുക, അതുപോലെ അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ഇതേപോലെ അത് ഇതിൽ പറയുമ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മളോട് എല്ലാം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ ഓൺ ദ സ്പോട്ടിൽ നമുക്കെല്ലാം വന്ന് ഇതേപോലെ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ ഇത് റേസിലേക്ക് പോകുകയാണെങ്കിൽ ഇതേപോലെ കണ്ടിന്യൂ കൊടുക്കുക, ദെൻ റേസ് കൊടുക്കുക. കണ്ടില്ലേ, ഇതാണ് ക്യാരക്ടറിൻ്റെ പേര്. അവ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അത് തന്നെ അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ, നിങ്ങൾക്ക് അറിയില്ല. അവ അങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇതാ ഇതുപോലെ ആയിരിക്കും ഗെയിം സ്റ്റാർട്ടാവുക. ഇതാ ഇതാണ് നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്ക് ഇതേപോലെ മൂവ് ചെയ്യിക്കുക. അതായത് നോർമലി വണ്ടി പോയിക്കൊണ്ടുണ്ടാവും, നമ്മൾ ഇതേപോലെ ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാ ഉണ്ടല്ലേ, ഇതേപോലെ ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല, ഞാൻ അങ്ങനെ റേസിംഗ് ഗെയിം കളിക്കാത്തതുകൊണ്ട് പിന്നെ ഇതാദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺട്രോൾ മനസ്സിലായില്ലേ. ഓക്കെ, ഇതാ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. നമുക്കിതാ ഇടയ്ക്ക് ഇതേപോലെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാനും പറ്റും. ഇതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. കളിക്കാൻ കൊള്ളാം, അത്യാവശ്യം കളിക്കാൻ കൊള്ളാം. നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതുപോലെയാണ് ഈ ഒരു ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ തോറ്റു, കളി നമ്മൾ തോറ്റു. ഓക്കെ, ഇതുപോലെയാണ് ഈ ഒരു ഗെയിമിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നമുക്ക് ഇന്നും മീൻസ് കളിച്ച് കളിച്ച് കുറച്ച് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് കുറേയധികം കാർസ് അതുപോലെ അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ നാലാമത്തെ ആപ്ലിക്കേഷൻ, അതായത് നാലാമത്തെ ഗെയിമിൻ്റെ പേര് എന്ന് പറയുന്നത് കാറക് സ്ട്രീറ്റ് എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ട ഗെയിംസൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളും. മീൻസ് ഒട്ടുമിക്ക എല്ലാ റേസിങ്ങിൻ്റെയും കൺട്രോളും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അതുപോലെ കാർ പർച്ചേസ്, അപ്ഗ്രേഡ് ഇതൊക്കെ സെയിം തന്നെയാണ്. ഇതിൽ കുറച്ച് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നമ്മളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇതാ ഇതുപോലെയാണ് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരിക. നമ്മൾ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ, ഇതാ ടിൽറ്റ് മൂവ്മെൻറ്റാണ് ഇതിൽ വരുന്നത്. നമ്മളിതേപോലെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ സിമ്പിളായിട്ടാണ് വരുന്നത്. ബ്രേക്കിംഗ് അതുപോലെ ടർബോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൽ വരുന്നുണ്ട്. ദെൻ ഇതാണ് നമ്മുടെ കാറിൻ്റെ ഗ്യാരേജ് എന്ന് പറയുന്നത്. ഇത്രയും കുറേ അധികം കാർസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് കാർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കോയിൻസ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഉള്ള കാർ തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. അതായത് സ്പീഡോമീറ്റർ, ഹൈഡ് ഇൻ്റർഫേസ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് സെറ്റിങ്സൊക്കെ ഇവിടെ ഉണ്ട്. അത് നിങ്ങളുടെ പ്രിഫറൻസസിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലാസിക് 1 ക്ലാസ് ഉണ്ട്, 2 ക്ലാസ് ഉണ്ട്, 3 ക്ലാസ് ഉണ്ട്. കാർസിൽ തന്നെ കുറേ അധികം ക്ലാസ് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്രീമിയം കാർസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കോയിൻസ് ഒക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രീമിയം കാർസ് പൈസ കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ നമ്മൾ ബാക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചെന്നു, കൺട്രോളും കാര്യങ്ങളൊക്കെ കാണിച്ചെന്നു. ഒരു അടിപൊളി ഗെയിം തന്നെയാണ്, നിങ്ങൾക്ക് കളിച്ചു നോക്കാൻ പറ്റിയ ഒരു കിഡിലും ഗെയിം തന്നെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇതിൽ കൺട്രോള് മാത്രം ചെറിയൊരു എനിക്ക് എന്തോ ഒരു ഇഷ്ടപ്പെടാത്ത പോലെ, അതായത് കുറേ അധികം ബട്ടൺസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്കൊരു ഫീൽ ഉണ്ട്. പക്ഷേ ഒരാൾക്ക് മീൻസ് ചിലവർക്ക് ചില കൺട്രോൾസും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ചിലവർക്ക് അതായത് ഡിപ്പെൻസ്, ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഓരോ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് കൺട്രോൾ വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്തിട്ട് ഇത് കളിക്കാൻ പറ്റും. അത്യാവശ്യം കൊള്ളാം, ഗെയിം ഞാൻ കളിച്ചു നോക്കിയതാണ്, അത്യാവശ്യം കൊള്ളാം. നിങ്ങളും എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ ഇതിൻ്റെ ലിങ്കും വന്ന് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫൈനൽ 5-ാമത്തെ ഗെയിമിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിയൽ റേസിംഗ് 3 എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ റോഡ് ടു ഫോർമുല 1 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ വരും. ഇതിൽ നമുക്ക് ഇതേപോലെ കുറേയധികം കൺട്രോൾസും കാര്യങ്ങളും അതേപോലെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ ആൾക്കാർ മീൻസ് അതിൻ്റെതായ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിരുന്നായിരിക്കും. നമ്മൾ ജസ്റ്റ് എൻ്റർ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ കാർ എന്ന് പറയുന്നത്. നമ്മൾ റേസ് കൊടുക്കുക. ഓക്കെ.
അപ്പോൾ ഗൈസ് ഇതിൽ എന്ന് പറയുന്നത് നിങ്ങളിതാ നിങ്ങളുടെ കാർ ഇതേപോലെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, നിങ്ങൾ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും മാത്രം കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ, അതായത് നിങ്ങൾ ഇതേപോലെ ടിൽറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ടിൽറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ മൂവ്മെൻറ്റ് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടെയാണ് ഇതിൻ്റെ ബ്രേക്ക്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ എവിടെ ടച്ച് ചെയ്താലും അതാണ് ഇതിൻ്റെ ബ്രേക്ക്. ഇപ്പോൾ എവിടെ വേണം ടച്ച് ചെയ്താലും അതാണ് ഇതിൻ്റെ ബ്രേക്ക്. ആക്സിലേറ്റർ ഇല്ല, ബ്രേക്കും അതുപോലെ ഈ കൺട്രോളും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ മൂവ് ചെയ്യുന്നത് ഈ മീൻസ് ഇവരുടെ തന്നെ ബോട്ടാണെന്ന് തോന്നുന്നു ഓടിക്കുന്നത്. ഓട്ടോ കൺട്രോൾഡാണ് കാറ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് മാത്രമേ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഗോള് അച്ചീവ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യുക, അതേപോലെ തന്നെ സൈഡ് ഇടിക്കാണ്ട് എവിടെ ഇടിക്കാണ്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ മീൻസ് ഓരോ ലെവലൊക്കെ തീർക്കുന്ന ടൈമിൽ കുറച്ചധികം കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കാറും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്ഗ്രേഡിങ് അതേപോലെ പർച്ചേസിംഗ് ഒക്കെ എല്ലാ റേസിംഗ് ഗെയിംസിലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഒട്ടുമിക്ക എല്ലാ ഗെയിംസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാറ് അല്ലെങ്കിൽ ഓരോ ബൈക്കൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ള കാർ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക. അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് എല്ലാത്തിലും ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തിയ എല്ലാ ഗെയിമിലും സെയിം തന്നെയാണ് വരുന്നത്. ഇതിൽ ചിലതൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിമാണ്, അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എല്ലാവരുടെയും ലിങ്കും ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇനി മെയിൻലി എൻ്റെ ചാനലിൽ ഇതേപോലത്തെ കണ്ടൻസ് ഒക്കെ ആയിരിക്കും വരിക. ഒന്നുകിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഗെയിംസ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള മീൻസ് ഇങ്ങനത്തെ കണ്ടൻസ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും വരിക. അല്ല നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും കണ്ടൻസ് ഒക്കെ വേണം, അല്ല വെബ്സൈറ്റ്സ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്കുള്ള ഏതെങ്കിലും കണ്ടൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും അത് ആ ഒരു കണ്ടൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേ ഉള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.